അമ്മ ജോലിയുടെ അന്വേഷിക്കണമെന്ന് ഞാനിപ്പോ അങ്ങോട്ട് ഓഡിയൻസ് വന്നിട്ട് മുട്ട ചെയ്യാനാണ്. അപ്പോ വന്നിട്ട് ഒരാഴ്ച കൂടെ അവധി കഴിഞ്ഞു. ഞാൻ അടുത്ത ആഴ്ച കൊണ്ട് വന്നിട്ടുണ്ട്. അമ്മ ശരിയെന്നാ അല്ലാണ്ട് ഞാനെ കൊന്നിട്ട് ഞാൻ മനുഷ്യരോട് തലക്ക് പ്രാണം പിടിച്ചിട്ട് പാടില്ല. വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചെന്റെ അടിക്ക്. അതെ ഞാൻ വന്ന വഴിക്ക് ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിന്ന് പുതിയിട്ട് കുറച്ച് ക്യാഷ് ഉണ്ട്. ഞാൻ തുറന്നു നോക്കി, ഒരു 10,000 വേണം. ഏതാണ്ട് ഒരു പാവത്തിന്റെ അടം. അതിൽ കുറച്ച് നമ്പറും കാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചു നോക്കി, പക്ഷെ കിട്ടണ്ടയാളോട് വിളിച്ചു നോക്കാം. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം. ഇതിലതിന്റെ ആധാർ കാർഡ് ഞാൻ വിളിക്കണോ? കയ്യില് 10 പൈസയില്ല. 2 മാസം അതില് വാട കൊടുത്തിട്ട് ഇത് ദൈവം കാണിച്ചു തന്നൊരു വഴിയാണെങ്കിലോ. പിന്നെ ദൈവം ഓരോ പാവങ്ങളുടെ പൈസ നമുക്ക് കൊണ്ടുവരല്ലേ. നീ ഒന്നും മിണ്ടാണ്ടെന്ന്, ഞാൻ വിളിച്ചോളാം. പൈസക്ക് ആകെ ബുദ്ധിമുട്ടല്ലേ. ഞാൻ പറഞ്ഞു അതൊക്കെ തെറ്റായ വഴിയാണ്. നീ എന്തിട്ട് ഉദ്ദേശിക്കണേ? പാവങ്ങളുടെ പൈസയല്ലേ അവരെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും. നീ ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തോന്ന് കിടന്നു നീ. ആ റിങ്ങുണ്ട്. ആ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ചേർന്നല്ലേ. ആ എനിക്ക് ആ പൂന്നൂർ ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിന്ന് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയായിരുന്നു. ആ അതിൽ കണ്ട നമ്പറിൽ നിന്നാണ് ഞാൻ വിളിക്കണേ. ആ ക്യാഷ് ഉണ്ടായിരുന്നു. ആ എന്റെ വീട് ആ പൂന്തുറ ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. അവിടുന്ന് 3-ാമത്തെ വീടാണ് എന്റെ. ആ ചേട്ടൻ കൂടെ വന്നോളൂ. ആ ശരി, ആളെ വീടാ. ആള് ഇപ്പൊ അരമണിക്കൂറിനുള്ള കൊടുത്തു. നീ എന്തെങ്കിലും വിഷമിച്ചിരിക്കണേ. നമ്മളിപ്പോ ആ പാവത്തിന് ഒരു ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ വഴിയൊക്കെ ഉണ്ടാവും. 2 മാസമുള്ളതിലടാ പണിയുണ്ടായിട്ട് ഞാൻ ആ ഒരു വിഷമം കൊണ്ട് പറഞ്ഞു. അമ്മ വിളിച്ചിട്ട് പറഞ്ഞാ അവിടെ 100 കൂട്ടം വിഷയങ്ങളൊക്കെ അവിടെ വരെ പൈസ കൊടുക്കാൻ പണിയില്ലാതല്ല കുടുങ്ങിട്ടാ. സിജിന്റെ വീട്. ആ ചേട്ടാ ഞാനെ വിളിച്ചേ, എനിക്ക് ആ പൂന്തുറ ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിന്ന് കിട്ടിയത്. എന്റെ കിട്ടിയ ഭാഗ്യം. പൈസ ഒക്കെ സൂക്ഷിക്കണ്ട ചേട്ടാ. വലിയ ഉപകാരം കേട്ടോ.
ഇതിനു വേണ്ടിട്ട് ടെൻഷൻ അടിച്ച് ഓടി എടുക്കായിരുന്നു. എവിടെ പറ്റിയെന്ന് വീണ്ടും എങ്ങനെ പോയി ഒന്നും അറിയാതെ ടെൻഷൻ അടിച്ചിടായിരുന്നു. ആകെ മനസ്സിൽ ഒരു ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം. പിന്നെ എന്താ ചെയ്യണേ? ഞാനിവിടെ ഫാർമസി കുടിക്കാൻ വേണ്ടി വർക്ക് ചെയ്തിട്ടാ. ഇതാരാ? ഇത് ഇത് കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ? കൂട്ടുകാരനെന്താ വർക്ക്? ഞാൻ കോട്ടരാ ഫാർമസിയുടെ ഒരു രണ്ടുമൂന്ന് മാസമായിട്ട് പണിയുന്നില്ല. പുറമെ വേറെ വല്ല പണിക്ക് പോകാൻ താല്പര്യമുണ്ടോ? ഞാൻ വർക്ക് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ്. അതിനെന്താ കുഴപ്പമില്ല. സൂപ്പർവൈസർ ഒഴിവുണ്ട്. സൂപ്പർവൈസർ ഒഴിവുണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ചോദിച്ച് ഞാൻ ഇങ്ങനെ തെരപ്പെടുത്തി തരാം. അതിനെന്താ നമ്മൾ എന്ത് പണിയെടുക്കാൻ തീരാൻ നോക്കാം. പണിച്ചില്ലാണ്ട് പറയുന്നത് ബുദ്ധിമുട്ടില്ല. ചേട്ടൻ നമ്പറാട്ടെ, ഞാൻ വിളിക്കാട്ടാ. എനിക്ക് വരാൻ താല്പര്യമുണ്ട്. പണി എന്തായാലും നമുക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ല, ഞാൻ നമ്പർ തരാം. നമ്മളതിന് ഒന്ന് വെച്ചാൽ മതി. ശരിയാടാ, വളരെ ഉപകാരമായിട്ടാ. ആ ഞാൻ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാം, വിളിക്കാം. ഓക്കെ. രണ്ടായിരം ഉണ്ടല്ലോ പാവം, നിനക്കല്ല പൈസക്ക് ആവശ്യം. നീ ഇത് കയ്യിലും നാളെ ഒരു ജോലിക്കും പോകാലോ.